വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പ്രിയങ്കാഗാന്ധി വരുന്നത് ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒപ്പമുണ്ടാകും. ഗാന്ധി കുടുംബം മുഴുവൻ വയനാട്ടിലെത്തുന്ന സാഹചര്യത്തിൽ പരിപാടികൾ ഗംഭീരമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് സോണിയാഗാന്ധി കേരളത്തിലേക്ക് വരുന്നത്. പ്രിയങ്കയുടെ പ്രചരണത്തിൽ പങ്കെടുക്കാൻ സോണിയയും വരണമെന്ന അഭ്യർത്ഥന KPCC മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ അവർ എത്തിയേക്കില്ലെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ മകളുടെ കന്നി പോരാട്ടത്തിൽ പങ്കെടുക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. പ്രിയങ്കയും രാഹുലും സോണിയയും ഒരുമിച്ച് എത്തുന്ന ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം 10 ദിവസത്തോളം പ്രിയങ്ക വയനാട്ടിൽ തുടരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിലെത്തും. പ്രിയങ്കാഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വയനാട്ടിലേത്. റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇടതുമുന്നണിയും BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരം സജീവമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന്റെ 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും റോഡ് ഷോയിൽ പങ്കെടുക്കും. സിദ്ധാരാമയ്യ അടക്കം എത്തുമെന്നാണ് സൂചന. 10,000 അണിനിരത്തി മണ്ഡലത്തിൽ ആവേശം പകരാനാണ് UDF നീക്കം. ചൊവ്വാഴ്ച വൈകിട്ട് പ്രിയങ്ക വയനാട്ടിലെത്തും. എന്നാൽ റോഡ് ഷോ ബുധനാഴ്ചയായിരിക്കും. 23 രാവിലെ 11 മണിക്ക് കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം റോഡ് ഷോ ആയാണ് പ്രിയങ്കാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെടുക. കൽപ്പറ്റയിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ 12 മണിയോടെ പ്രിയങ്ക എത്തുമ്പോൾ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടാകും. ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം വയനാട്ടിലെത്തും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങളിലും ഇതിന്റെ തരംഗമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നേരത്തെ തന്നെ പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദീർഘകാലമായി പ്രവർത്തകർ ആവശ്യപ്പെടുന്നതാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം. എന്നാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രമാണ്. ദേശീയ നേതാക്കളെല്ലാം തന്നെ പ്രിയങ്കയുടെ പ്രചരണത്തിനായി വയനാട്ടിലെത്തുമ്പോൾ വയനാട് ഒരു ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്.